ഇടിഞ്ഞ മുറി പത്രപ്രവർത്തകർ വളരെ വളരെ ബുദ്ധിമുട്ടി അവരുടെ സേവനങ്ങൾ നടത്തുന്നത് പ്രയാസത്തോടു കൂടിയാണ് ഞാൻ എപ്പോഴും അതുകൊണ്ട് ജനപ്രതിനിധിയായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ ഈ നാട്ടിലെ നല്ലവരായ പൊതുപ്രവർത്തകരുടെയും സഹകരണത്തോടുകൂടി ഫസ് ക്ലബിൻ്റെ കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ളതുപോലെ വടകര കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് സൗകര്യപ്രദമായ ഒരു കെട്ടിടം. നിങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കാൻ സെമിനാർ റൂംസ്, അതുപോലെ പഠന ഗവേഷണം നടത്താൻ ആവശ്യമുള്ള സൗകര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ് ക്ലബിന് സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ക്ഷേത്രം മുന്നോട്ട് പോകുന്നതായിട്ടുണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെയും വടകര മണ്ഡലത്തിൻ്റെയും പ്രകടന പത്രികയും സൂചിപ്പിച്ചിരുന്നു. ഇവിടെ വടത്തളിക്കുള്ള അത് അന്തർദേശീയ നിലവാരമുള്ള ഒരു കോളേജാണ്. അവിടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഹോസ്റ്റലുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പല ഗവേഷണ തലത്തിന് ആവശ്യമായ ലൈബ്രറികളും കമ്പ്യൂട്ടർ റൂമുകളും ലാബുകളുമില്ല. പുതിയ കോഴ്സുകൾ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി ഇന്ത്യക്കും അപ്പുറമുള്ള വലിയ സർവകലാശാലകളിൽ ഉള്ള കോഴ്സുകൾ, വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്താൻ തയ്യാറെടുപ്പ് നടത്തുന്ന കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അന്തർദേശീയ നിലവാരമുള്ള ഒരു കോളേജായി വടപ്പള്ളി കോളേജിനെ മാറ്റിയിട്ടുണ്ട്. ഞാൻ വടപ്പള്ളി കോളേജ് വിദ്യാർത്ഥിയായിരുന്നു, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി, അവർ യൂണിവേഴ്സിറ്റി കൗൺസിലറായി വലിയ ബുദ്ധിമുട്ടോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. ആ കോളേജുമായി എനിക്ക് വൈകാരികമായ ഒരു ഗതാഗതത്തിലൂടെ ബന്ധമുണ്ട്. ഞാൻ ആദ്യം അഭിസംബോധന ചെയ്ത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ചിലപ്പോൾ പറഞ്ഞിട്ട് വരുന്ന കാര്യങ്ങൾക്ക് ബൂത്തുകളുണ്ടായി ബൂത്തിനേക്കാൾ ഈ പുതിയ തലമുറക്ക് വലിയ സഹായങ്ങൾ കൊടുക്കാൻ നമ്മുടെ IAS IPS IRF തുടങ്ങിയ കോഴ്സുകൾക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അവസരം ലഭിക്കാറുണ്ട്. അതിന് സർക്കാർ നിലവാരത്തിലോ അല്ലെങ്കിൽ ഓട്ടോണമസ് രൂപത്തിലോ ഒരു ട്രെയിനിങ് ക്യാമ്പസ് തന്നെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികളെ അതിന് പരിശീലിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം വരും. രണ്ടാമത് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഞാൻ അഭിസംബോധന ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗം ഈ പദവിയിലെ യുവാക്കളെ ഞാൻ UCCയുടെ ചെയർമാനുമായി പലപ്പോഴും നടത്താം. UCCക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ വന്ന കാലഘട്ടത്തിലല്ല കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റ് നിലയിൽ 1400 കോടി രൂപ കൺസോർഷ്യം മുഖാന്തരം UCCക്ക് നൽകി. ആ സന്ദർഭത്തിലെല്ലാം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ഓരോ ദിവസവും പ്രഭാതം വിരിയുന്നതിന് മുമ്പ് ബിടെക്കും എംടെക്കും അതുപോലെ MBA MCA എല്ലാം ബിരുദം നേടിയ കുട്ടികൾ അവിടെ അപേക്ഷകരെ വിരികയാണ് തൊഴിൽ വരുന്നത്. അവർ അവസാനം പറയുന്നത് ഇവിടെ പെയിന്റിംഗ് പണിയോ കെട്ടിട നിർമ്മാണം പണിയോ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകുന്ന തൊഴിൽ നൽകൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വടകര മണ്ഡലത്തിലും ആയിരക്കണക്കിന് അഭ്യസ്തരിത്തരും അല്ലാത്തവരുമായ തൊഴിൽ രഹിതരുണ്ട്. അവർക്കെല്ലാം തൊഴിൽ കൊടുക്കാൻ പര്യാപ്തമായ ഒരു സംവിധാനം അത് ഇവിടുത്തെ വിദേശ പ്രവാസികളുടെ പണം ഉപയോഗിച്ചു സഹകരണ സ്ഥാപനങ്ങളുടെ അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും തൊഴിൽ ലഭിക്കാൻ 5 വർഷം ജനപ്രതിനിധിയായി പിരിയുന്നു. ഈ മണ്ഡലത്തിലെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ സമഗ്രമായ ഒരു തൊഴിൽ പദ്ധതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഞാനൊരു പ്രാഥമിക ബാങ്കിന്റെ പ്രസിഡന്റാണ്, രണ്ടാമത്തെ ബാങ്കിന്. അവിടെ ഇപ്പോൾ ആരംഭിച്ച കോക്രാറ്റ് കോർപ്പറസ് ഇപ്പോൾ 100 കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു. ഞാനൊരു പുതിയ പദ്ധതി ആരംഭിക്കുകയാണ്. ഏകദേശം 60 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു വലിയ സംരംഭം ഒരു കമ്പനി രൂപീകരിച്ചു സാധാരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആ സംരംഭം ആരംഭിക്കുക. 1000 കണക്കിന് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാൻ ആവശ്യമാണ്. തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം ആ രൂപത്തിൽ ആ സംരംഭത്തെ വളർത്തിക്കൊണ്ടുപോകും. തൊഴിലില്ലായ്മ വളരെ വലിയൊരു പ്രശ്നമാണ്. ആ തൊഴിലില്ലായ്മ രൂക്ഷതയിൽ നിന്ന് ഈ മണ്ഡലത്തെ വിമുക്തമാക്കാൻ എന്റെ കഴിവുകൾ ഒന്നാമത്തേത് ഇവിടുന്ന് ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ കണക്കെടുത്താൽ
സ്ത്രീ വോട്ടർ പുരുഷ വോട്ടർ മാർക്ക് 7042 വോട്ട്. ഇപ്പോൾ ഇനി വരുന്ന വോട്ടുകൾ വരെയുള്ളൂ, ഒരു വോട്ടർ പട്ടിക വരില്ല. സ്ത്രീകൾ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഒരിക്കൽ അവർത്യാസം നമ്മുടെ നോബൽ സമ്മാന ജേതാവായ ഇക്കണോമിസ്റ്റ് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പ്രോപ്പർട്ടി സ്ത്രീയുടെ അദ്ദേഹം ചോദിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിനുള്ള വിമോചനമാണ് സ്വാതന്ത്ര്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ത്രീകൾ ഇപ്പോൾ കുടുംബശ്രീകളും കുടുംബശ്രീ യൂണിറ്റുകളും അയൽക്കൂട്ടങ്ങളും അതുപോലെ തൊഴിൽ ഉറപ്പ് പദ്ധതികളുണ്ട്. പക്ഷെ അത് പരിമിതമാണ്. നമ്മുടെ സ്ത്രീകളെ സ്വയം കാലിൽ നിൽക്കാൻ ആവശ്യമാകുന്നത് ഇപ്പോൾ വിപ്ലവാനന്തര ചൈനയൊക്കെ സ്വീകരിച്ചതുപോലെ ഓരോ വീടും ഓരോ ചെറുകിട കുടുംബ വ്യവസായ കേന്ദ്രങ്ങളാക്കി മാറ്റി അവിടെ ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കോമൺ ബ്രാൻഡിൽ കൊണ്ടുവരും. അങ്ങനെ അവർക്കെല്ലാം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ച് വരുമാനമുണ്ടാക്കി ഓരോ കുടുംബവും സംരക്ഷിതമായ സാമ്പത്തികമായ സുരക്ഷിതമായ ഓരോ കുടുംബമാക്കി അതിൻ്റെ ഇൻ്റഗ്രേഷൻ അതിൻ്റെ സംയോജനം ഈ മണ്ഡലത്തിൽ വിമുക്തമാകുന്ന സ്വതന്ത്രമാകുന്ന സ്വയം സുരക്ഷിതമാകുന്ന ഓരോ കുടുംബമാക്കി മാറ്റാൻ ആവശ്യമായ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടുത്തെ വേസ്റ്റേൺ വാട്ടർ. കുടിവെള്ളം കിട്ടാത്ത ഒരു വീടും ഈ മണ്ഡലത്തിൽ ഉണ്ടാവില്ല 5 വർഷം കൊണ്ട്. മാലിന്യം ഒരു സജീവമായ പ്രശ്നമാണ്. ആ മാലിന്യത്തിൻ്റെ ശാസ്ത്രീയമായ പരിഹാരം പറ്റി ഇപ്പോൾ ചില തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നടപടികളും അതുപോലെ പദ്ധതികളും വിപുലീകരിച്ചുകൊണ്ട് മാലിന്യ വിമുക്ത മണ്ഡലമാക്കി മാറ്റുകയും ആ മാലിന്യം വളമായും മറ്റു കാര്യങ്ങളാക്കിയും മാറ്റിയെടുക്കാൻ ആവശ്യമായ യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഏറെ തൊഴിൽ സാധ്യതയുള്ള ടൂറിസത്തെ തൊഴിലുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു വലിയ മണ്ഡലമാണ് വടകര. വടകരയുടെ കിഴക്കൻ അതിർത്തി പങ്കിടുന്നത് വടകര മാഹി കനാലിലൂടെയാണ്. വടകര മാഹി കനാലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാഗത്ത് 6 മീറ്റർ റോഡ് ആ പദ്ധതിയുടെ ഭാഗമായി വരികയാണ്. ജലഗതാഗതത്തോടൊപ്പം കരയിലൂടെയും വാഹനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായ സംവിധാനം അത് കിഴക്കും വടക്കും കവർ ചെയ്തുകൊണ്ടാണ് ആ വടകര മാർഗ്ഗത്തിലായും അതുപോലെ ആ റോഡും കടന്നു പോകുന്നത്. അതിൻ്റെ വടക്കേ ഭാഗത്ത് കേരളമല പഞ്ചായത്തിൻ്റെ ആ മുനമ്പിൽ ഒരു നടുത്തുരുത്തി എന്ന് പറയുന്ന ഒരു ചെറിയ തുരുത്തുണ്ട്. എല്ലാ ഭാഗവും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്നു. ആ സ്ഥലം ഒരു 8 ഏക്കറോളമുള്ള ഭൂമിയാണ്, സ്വകാര്യ കയ്യിലാണ്. അത് ലീസിനെടുത്തുകൊണ്ട് കേരളമല പഞ്ചായത്തിൻ്റെ അറ്റത്ത് നിന്ന് വരുന്ന ആളുകൾ ബോട്ട് മുഖാന്തരം ട്രോളി മുഖാന്തരം അവിടെ പോകാനും അതൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാനും സാധിച്ചു. അതുപോലെ വെള്ളിയാങ്കല്ലേ ഏറ്റവും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്. തൊട്ടിപ്പുറം സർഗായ, അതുപോലെ കുഞ്ഞാലിമരക്കാർ സ്മാരകം. വടകര എത്തിയാൽ ഇവിടെ സാൻഡ് ബാങ്കും അതുപോലെ ലോകനാർഗാവും തച്ചോളി മാണിക്കൂറും അതുപോലെ പയങ്കുറ്റി വരെയും അതുപോലെ നാദാപുരം പഴയ വടക്കൻ പാർട്ടികൾ പറഞ്ഞ ഇതും നേരത്തെ പറഞ്ഞ വടകര മാറിക്കരാനുള്ള സാധ്യതകളും അതുപോലെ നടുത്തുരുത്തിയും എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് സൈക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഈ മണ്ഡലത്തിൽ അകത്തും പുറത്തുമുള്ള 1000 കണക്കിനാളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാവുകയും അതിലൂടെ വരുന്ന ടൂറിസ്റ്റുകൾ ആകർഷിക്കുമ്പോൾ വരുന്ന വരുമാന വർദ്ധന കുറച്ചുകൂടി മണ്ഡലത്തെ സാമ്പത്തികമായി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. ടൂറിസം ക്രിയാത്മകമായി വികസിപ്പിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായ സുരക്ഷിതത്തോടൊപ്പം അവർ പുറമെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കുട്ടികളെ മുതൽ വിളവെടുക്കാനുള്ള സൗകര്യം, പ്രാഥമികൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം, അതുപോലെ അല്പം വിശ്രമിക്കണം തോന്നിയാൽ അതിനാവശ്യമായ സൗകര്യം, ആ രൂപത്തിൽ സ്ത്രീ സുരക്ഷിതമായ വിശ്രമ കേന്ദ്രങ്ങൾ ഈ മണ്ഡലത്തിൽ 100-100 സ്ഥാപിച്ചുകൊണ്ട് സ്ത്രീകളെ അവരുടെ പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ സ്ത്രീകളെ വിമോചിപ്പിക്കാനും അവരുടെ സ്ത്രീ കേന്ദ്രീകൃതമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അങ്ങനെ ഈ നാട്ടിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്വന്തം ഇൻട്രഡക്ടറി ആയിട്ടൊന്നും പറയുന്നില്ല, ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റെടുത്ത ചുമതലകൾ അത് ഭംഗിയായി നിർവഹിക്കാൻ എപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. 1957 കേരളത്തിലെ വികസന സംഘത്തിലെ ഫുൾ ടൈം മെമ്പറായി ഞാൻ യോജിക്കപ്പെട്ടത് എന്നെ ഏൽപ്പിച്ച ചുമതല ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഗവൺമെന്റ് മുഖ്യമന്ത്രി നായനാരും വടകര തെരഞ്ഞെടുപ്പ് ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രി
എന്നെ ഏൽപ്പിച്ച ചുമതല ജനാധിപത്യപരമായി രഥസരപ്രസ്ഥാനത്തെ പുരസ്കരിപ്പിക്കാൻ അതേ ജനാധിപത്യപരമായ ഒരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ലോകത്തും ഇന്ത്യയിലുമുള്ള കേരളമൊഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥ പ്രഭുത്വം കുത്തി നിറക്കപ്പെട്ട നിയമങ്ങളും തെരഞ്ഞെടുപ്പുകളുമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ തന്നെ 60-70 വർഷമായി ഈ ശ്രമം നടത്തിയിരുന്നത് പരാജയപ്പെട്ടു. പരമ്പള്ളി ഗോവിന്ദമേനോൻ മുതൽ അറവൂർ ടി കെ മുതൽ നിരവധി മുഖ്യമന്ത്രിമാർ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടും അവരെല്ലാം ലൈബ്രറി പ്രസ്ഥാനത്തിലെ തലവന്മാരായിരുന്നിട്ടും നിയമം കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നെ ഏൽപ്പിച്ച ചുമതല 2 വർഷം നിരന്തരമായ പഠനവും അവിശ്രമമായ ശ്രമങ്ങളുടെയും ഫലമായി ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ സാംസ്കാരിക ബഹുജന ലൈബ്രറി പ്രസ്ഥാനത്തിന് നിയമം കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത്ഭുതത്തോടു കൂടിയാണ് വിദേശ രാജ്യങ്ങളും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും ഇവിടുത്തെ ഗവേഷണത്തെ നോക്കിയിട്ടുണ്ട്. ഞാൻ ഒറ്റക്കാലം ചെയ്തത് ഞാൻ പറയുന്നു, ചന്ദ്രശേഖരന്റെ സഹായം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ സഹായം ഉണ്ടായിരുന്നു, നിയമവകുപ്പിലെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 11 മാസമാണ് ഞാൻ കേരളത്തിന്റെ ചെയർമാനായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ ഒരു തേങ്ങയുടെ വില 3 രൂപയായിരുന്നു. മാതൃഭൂമി അടക്കമുള്ള മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ അതിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്, കോഴിമുട്ടിയുടെ വില പോലും ഇല്ലാത്ത തേങ്ങ ആർക്കും വേണ്ടാത്ത. ഞാനൊരു പദ്ധതി ആവിഷ്കരിച്ചു, കേരളം അങ്ങോളം ഇങ്ങോളം ഇടുക്കിയും വയനാടും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും കലക്ടർമാരൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ചു, കാര്യങ്ങൾ പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പച്ചത്തേങ്ങ സംഭരണമാണ് നാളികേരത്തിന്റെ വിലയുയർത്താൻ സാധിക്കുക എന്ന അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു. അങ്ങനെ പച്ചത്തേങ്ങ സംഭരണത്തിന്റെ ഒരു വലിയ ശൃംഖല ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെച്ചുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ സാധിച്ചു. അത് കൊണ്ടുവന്നപ്പോൾ 3 രൂപ വിലയുണ്ടായിരുന്ന തേങ്ങ ചിലപ്പോൾ 2.5 തേങ്ങ, അപ്പൊ സ്വാഭാവികം 7 രൂപയും 8 രൂപയും ഒരു കിലോ തേങ്ങ. ഞാൻ കേരളത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് 11-11 മാസം 37 രൂപ ഒരു കിലോ തേങ്ങ കിട്ടുന്നത്. ഇപ്പോൾ തേങ്ങയുടെ വില 42-45 രൂപയാണ്. അതുപോലെ തന്നെ അവിടെ തേങ്ങ കോക്കനട്ട് മിൽക്ക് പൗഡറും അതുപോലെ ഹെയർ ഓയിലും അതുപോലെ ഡിസ്കേറ്റ് കോക്കനട്ടും വൈവിധ്യമാർന്ന വൈവിധ്യമുള്ള ഭാഗമായി കൊണ്ടുവരാൻ സാധിച്ചു. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി 13.5 കോടി ലാഭമുണ്ടാക്കിയത് ആ 1 വർഷത്തെ കണ്ടതിനാണ് കാരണം. അതുപോലെ തന്നെ വേറാമൊരു ബാങ്ക് ചെറിയൊരു ബാങ്കാണ്, ആ ബാങ്ക് 11 ബ്രാഞ്ചുകളായി. ഒരു പഞ്ചായത്തിന് 2 ബാങ്കുകൾ ആദ്യം ബാങ്കുകൾ തന്നെ, പിന്നെ 16 സഹകരണ സ്ഥാപനങ്ങൾ അവിടെയും വായ്പാ സംഘങ്ങൾ തന്നെ 8 ബാങ്കുകൾ തന്നെ 6 ബാങ്കുകൾ, എന്നിട്ടും വേറാമൊരു ബാങ്ക് 20% മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് ആദ്യമായി 1.5 കോടി കൊടുത്ത ബാങ്ക് വേറാമൊരു പറയുന്നത് അവിടെ ആരംഭിച്ച കോക്കനട്ട് കോംപ്ലക്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അവസാനം തേങ്ങ പാലടക്കം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ശ്രമിച്ചു. ഞാൻ കോഴിക്കോട് ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റാവുന്നു, കേരളത്തിലെ 13 സ്ഥാനത്ത് ഉണ്ടായിരുന്ന തേങ്ങ ആയിരുന്നു കോഴിക്കോട് ജില്ലാ ബാങ്ക്. ഞാൻ അവിടെ നിന്ന് അധികാരം തൊഴിയുമ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ജില്ലാ ബാങ്കാക്കി അതിനെ മാറ്റുകയും ഇവിടുത്തെ 2.5-3 കോടിയോളം ഉറപ്പിക്കാൻ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ എഴുതി തള്ളി ഇവിടുത്തെ വായ്പക്കാരെ സംരക്ഷിച്ച ഒരു സഹകരണ സ്ഥാപനമായിരുന്നു. ഞാൻ പെറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയോടുകൂടി നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ചിലപ്പോൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെങ്കിലും ഇക്കാര്യം താല്പര്യമുള്ള കാര്യമില്ലെങ്കിലും പറയേണ്ടി വന്നത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ മണ്ഡലത്തിന് വേണ്ടി ഈ മണ്ഡലം തിരഞ്ഞെടുപ്പിന് വേണ്ടി എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെയും ഭാവനകളുടെയും അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ഇവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യമായ രാഷ്ട്രീയം, UDFന്റെ രാഷ്ട്രീയം, RMPയുടെ രാഷ്ട്രീയം, BJPയുടെ രാഷ്ട്രീയം അതിവിടെ ചർച്ച ചെയ്യപ്പെടാം. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏത് രാഷ്ട്രീയത്തെയാണോ ആ രാഷ്ട്രീയത്തെ കൂടെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യമായ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസനത്തിന്റെ നൈരന്തിരം തുടർച്ച ഇവിടെ ഉണ്ടാവണം. ഈ ഗവൺമെന്റ് ജനങ്ങളെ സംരക്ഷിച്ച കരുതൽ നടത്തിയ ഒരു ഗവൺമെന്റാണ്. അത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അത് മഹാപ്രളയമുണ്ടായപ്പോഴും മഹാമാരി ഉണ്ടായപ്പോഴും അതുപോലെ രോഗമുണ്ടായപ്പോഴും ഇപ്പോൾ അവസാനം കോവിഡ് ഉണ്ടായപ്പോഴും ജനങ്ങൾ മുഴുവൻ കരുതൽ നടത്തിയ ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് തുടരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ 2-3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. ഒന്ന്, നോട്ട് പിൻവലിക്കൽ നടപടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ ജനങ്ങളെല്ലാം സ്തംഭനാവസ്ഥയിലായിരുന്നു. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാണ്. ഞാനത് കോഴിക്കോട് ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റാണ്. വളരെ വ്യക്തമായ ചില ക്രമീകരണം നടത്തിയത്
കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് വടക കോഴിക്കോട് മോഡൽ എന്നടക്കം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. അതിനെതിരായി നിയമസഭ ചേർന്ന് ആ നിയമം ഇവിടെ നടപ്പിലാക്കുകയില്ല എന്ന് പറയാൻ പ്രഖ്യാപിച്ചൊരു ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് വലിയ സപ്പോർട്ടാണ്, വലിയ പിന്തുണയാണ്. ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി പൊതുവായിട്ടും വടകര മണ്ഡലത്തിൽ പ്രത്യേകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സമീപിച്ച ആളുകളൊക്കെ വളരെ വലിയ തോതിലുള്ള ഐക്യദാർഢ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോടും എൽ ഡി എഫിനോടും, അതുപോലെ തൊഴിലില്ലാത്ത യുവാക്കളും ചെറുപ്പക്കാരും അവരുടെയൊക്കെ സ്ത്രീകൾ അവരുടെ എല്ലാം വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി വലിയ നേട്ടത്തിലും ജയിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വടകര മേഖലയിലെ കറണ്ട് ഭിത്തി സംരക്ഷിക്കാൻ ആവശ്യമാണ് നടന്നത്, പല സ്ഥലത്തും ആവശ്യമായിട്ടുണ്ട്. പുതിയ ഭിത്തികൾ നിർമ്മിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ മത്സ്യബന്ധനത്തിന് തടസ്സം വരാത്തതുകൊണ്ട് അത്തരം കറണ്ട് ഭിത്തികൾ കെട്ടി. അതുപോലെ ഇപ്പോൾ ചോമ്പോൾ ഹാർബറുണ്ട്, അതുപോലെ ചെറിയ ചില മിനി ഹാർബറുകളും ഈ ഭാഗത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. വടകര കടലോരം യഥാർത്ഥത്തിൽ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള അറബികളുമായും ചൈനീസുമായും ഒക്കെ ബന്ധമുള്ള ഒരു കടലോര മേഖലയാണ് വടകര. അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനും തടസ്സമില്ലാത്ത രൂപത്തിൽ കടൽഭിത്തി കെട്ടി സംരക്ഷിക്കാൻ, വടകരയുടെ കടലോര മേഖല സംരക്ഷിക്കാൻ, അതുപോലെ തീരദേശ റോഡുകൾ അവരെ ബന്ധിപ്പിക്കാൻ ആവശ്യമായ പാലങ്ങൾ, അടുത്ത സ്ഥലമായിട്ടുള്ള മൂരാണ്ടുമായി ബന്ധിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം, ഇതൊക്കെ കടലോര മേഖലയിൽ കടലോര പ്രദേശത്ത് കൊണ്ടുവരാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും.